നമസ്കാരം. നംസറോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു നഷ്ടമാണ് ജനറൽ ബിപിൻ റാവത്ത് സാറിന്റെ മരണം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെ ചുരുക്കിയൊരു ഫോർമാറ്റിൽ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആർമിയിലെ ജനറൽ ആയിരുന്ന ബിപിൻ റാവത്ത് പൗരി ഗർവാൾ ഡിസ്ട്രിക്റ്റിലെ പൗരി എന്ന സ്ഥലത്ത് 16th March 1958 ജനിക്കുന്നത്. പല ജനറേഷനുകളായി രാജ്യത്തെ സേവിച്ച കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ. ലെഫ്റ്റനന്റ് ജനറൽ ലക്ഷ്മികാന്ത് സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ഡെറാഡണിലെ കാമ്പേരിയൻ ഹാളിൽ നിന്നും സെന്റ് എഡ്വേർഡ് സ്കൂളിൽ നിന്നുമാണ് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത അദ്ദേഹം സ്വോർഡ് ഓഫ് ഓണർ എന്ന അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് പുറത്തേക്ക് വന്നത്. സ്വോർഡ് ഓഫ് ഓണർ എന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്നത് അവിടുത്തെ ബെസ്റ്റ് ജെന്റിൽമെൻ കാഡറ്റിനാണ്. വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ് കോളേജിൽ നിന്നും അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. ഡിഫൻസ് സർവീസിൽ എം ഫിലും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാനേജ്മെന്റിൽ ഡിപ്ലോമയും നേടിയത് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്നാണ്. കൂടാതെ 2011 മിലിറ്ററി മീഡിയ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ റിസർച്ചിന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റും ലഭിച്ചിട്ടുണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ വാർഫെയറുകളുമായി വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബിപിൻ റാവത്ത്. അദ്ദേഹം ഏകദേശം 10 വർഷത്തോളമാണ് കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. 11th ഗൂർക്ക റൈഫിൾസിലെ 5th ബറ്റാലിയനിലേക്കാണ് അദ്ദേഹം ആദ്യം നിയമിക്കപ്പെട്ടത്. മേജറായി ഉറിയും ജമ്മുകാശ്മീറും അദ്ദേഹം കമാൻഡ് ചെയ്തു. കേണലായി 11th ഗൂർക്ക റൈഫിൾസിനെ കമാൻഡ് ചെയ്തു. കൂടാതെ അദ്ദേഹം ബ്രിഗേഡിയർ ആയിട്ട് സോപൂറിലെ രാഷ്ട്രീയ റൈഫിൾസിലെ 5th സെക്ടറും കമാൻഡ് ചെയ്തു. 2015 മ്യാൻമാർ സ്ട്രൈക്കിൽ ദിമാപൂറിലെ 3rd കോപ്സിനെ കമാൻഡ് ചെയ്തതും അദ്ദേഹമായിരുന്നു. കുറേ അധികം സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് കമാൻഡ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2016 December 17 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിനെ 27th ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയി നിയമിക്കുന്നത്. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിലെ 57th അവസാനത്തെയും ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയ ശേഷം അദ്ദേഹം നേപ്പാൾ, ബംഗ്ലാദേശ്, കസാഖിസ്ഥാൻ, ഭൂട്ടാൻ എന്നിങ്ങനെ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 2020 January തൊട്ട് അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് സേവനമനുഷ്ഠിച്ചു. ആയിരുന്നു ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. 43 വർഷത്തെ മിലിറ്ററി കരിയറിൽ പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, ഉത്തമ യുദ്ധ സേവാ മെഡൽ, യുദ്ധ സേവാ മെഡൽ എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ ധീരജവാനായ ബിപിൻ റാവത്തിനെയും മറ്റു മൺമറഞ്ഞു പോയ ജവാന്മാരെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കണ്ടന്റ് സജഷൻസും കമന്റ് ബോക്സിലൂടെ അറിയിക്കും. സബ്സ്ക്രൈബ് ചെയ്യും. പുതിയൊരു വീഡിയോ കാണാം. ജയ് ഹിന്ദ്.